പ്രമേഹം അഥവാ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാമോ ഇന്ത്യയുടെ പ്രമേഹത്തിൻ്റെ തലസ്ഥാനം എവിടെയാണെന്ന്? പ്രമേഹത്തിന് പ്രായമുണ്ടോ? നമസ്കാരം എല്ലാവർക്കും, ഡോക്ടർ റസാഖ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഡോക്ടർ അബ്ദുൾ റസാഖ് ഉമ്മത്തൂർ, കൺസൾട്ടന്റ് ചെസ്റ്റ് ഫിസിഷ്യൻ, CSI മിഷൻ ഹോസ്പിറ്റൽ, കൊടക്കൽ. നമ്മളിന്ന് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം. ഇന്ന് നമ്മൾ കേരളത്തിൽ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പ്രമേഹ രോഗിയെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ പ്രമേഹത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് എന്താണ് പ്രമേഹം നോക്കുക. പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ഷുഗർ അഥവാ ഗ്ലൂക്കോസിൻ്റെ അളവ് നോർമൽ വേണ്ടതിനേക്കാൾ കൂടി നിൽക്കുന്നതിനെയാണ് പ്രമേഹം എന്ന് പറയുക. അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ ഫാസ്റ്റിങ്ങിൽ 126 മുകളിൽ, ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ 200 മുകളിൽ, അതുപോലെ തന്നെ നമ്മളെ 3 മാസത്തെ ഷുഗറിൻ്റെ ടെസ്റ്റ് ഉണ്ട്, ഗ്ലൈസീമിക് ഹിമോഗ്ലോബിൻ എന്ന് പറയുന്ന HbA1c എന്ന് പറയുന്ന ടെസ്റ്റ്, അത് 6.5 മുകളിലാണെങ്കിൽ ആണ് നമ്മൾ പ്രമേഹം എന്ന് പറയാം. ഈ മൂന്നിൽ ഏതെങ്കിലും ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മൾക്ക് പ്രമേഹം വരുന്നതിന് മുമ്പ് ഒരു നോർമൽ സ്റ്റേജ് ഉണ്ട്, അതായത് പ്രമേഹം ഇല്ലാത്ത ആളുകൾ. പിന്നെ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഉണ്ട്, അതായത് പ്രമേഹത്തിനും നോർമലിനും ഇടക്ക് നിൽക്കുന്നത്. പിന്നെയാണ് ഈ പറയുന്ന ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന പൂർണ്ണ പ്രമേഹ രോഗിയായിട്ട് മാറുന്നത്. അപ്പോൾ ഈ പ്രീ ഡയബറ്റിസിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നമ്മൾ ഷുഗറിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നോർമലിലും നമ്മൾ ഷുഗറിനെ നന്നായിട്ട് ജീവിതശൈലിയിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്രമേഹത്തിന് വരുന്നതിനെ തൊട്ട് നമുക്ക് തടയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 80% ഈ ആളുകൾക്കും ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ പോലും അവരറിയുന്നില്ല അവർ ഈ അടുത്ത ഘട്ടം അവർ പ്രമേഹത്തിലോട്ട് കിടക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, പ്രമേഹത്തിൻ്റെ മെയിൻ കാരണം എന്താണ്? ഇൻസുലിൻ ഉണ്ടാകുന്ന പ്രോബ്ലം ആണെന്ന് മനസ്സിലായി. ഇനി നമ്മളൊരു കാര്യം ആലോചിക്കുക, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മസിലുകളിലും അതുപോലെ തന്നെ കോശങ്ങളിലോട്ടൊക്കെ എന്തെങ്കിലും കയറ്റിവിടാൻ ഒരു വാതിലുണ്ടെന്ന് വിചാരിക്കുക. ആ വാതിൽ തുറക്കാനുള്ള ചാവിയാണ് ഇൻസുലിൻ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെ ഈ ബ്ലഡിലെത്തിയിട്ടുള്ള ഈ നമ്മൾ ഭക്ഷണത്തിലൂടെ നമ്മളെ ബ്ലഡിലെത്തിയിട്ടുള്ള ഷുഗറിനെയൊക്കെ ഈ മസിലുകളിലോട്ടും മറ്റുള്ള കോശങ്ങളിലോട്ടൊക്കെ ഈ ചാവി തുറന്ന് അകത്തോട്ട് എത്തിക്കുന്നത് ഇൻസുലിൻ്റെ പണിയാണ്. അങ്ങനെയാണ് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞിട്ട് ഈ വേണ്ട സ്ഥലങ്ങളിലോട്ടും മസിലുകളിലോട്ടും മറ്റുള്ള കോശങ്ങളിലോട്ടൊക്കെ ഈ ഷുഗർ എത്തിപ്പെടുന്നത്. എന്നിട്ട് അവിടെ അത് എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വാതിൽ തുറക്കാനുള്ള കീ ആണല്ലോ ഈ ഇൻസുലിൻ എന്ന് പറയുന്നത്. അതിൻ്റെ അപര്യാപ്തതയാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ പ്രമേഹത്തിൽ എന്തില്ല, ഈ കീ ശരിയായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ രക്തത്തിലുള്ള ഗ്ലൂക്കോസിന് എവിടെ എത്തില്ല, ഈ മസിലുകളിലോട്ടും കോശങ്ങളിലോട്ടും ഒന്നും എത്തിപ്പെടില്ല. അപ്പോൾ ഈ രക്തത്തിൽ ഇതിൻ്റെ അളവ് കൂടും ചെയ്യും, മസിലുകളിലും കോശങ്ങളിലൊക്കെ ഇതിൻ്റെ അപര്യാപ്തത ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ രക്തത്തിൽ ഇതിൻ്റെ അളവ് കൂടുന്ന കാരണം ഇതൊരു വേസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. ശരിക്കും നമുക്ക് നോർമൽ വേണ്ടതിനേക്കാളും എത്ര എന്ത് കൂടുതലുണ്ടായാലും അതിനൊക്കെ നമ്മൾ ശരീരം വേസ്റ്റ് ആയിട്ടാണ് കാണുക. അടുത്തതായിട്ട് നമുക്ക് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 60-70% ആളുകളിലും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്രമേഹത്തിനെ നമ്മൾ സൈലന്റ് ഡിസീസ് എന്ന് പറയും. ഇനി നമ്മൾ കഴിച്ച ഭക്ഷണം ചില ഷുഗർ ബ്ലഡിലെത്തുന്നു, ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് കൂടുന്നു അല്ലേ, പക്ഷേ ഇത് കോശങ്ങളിലോട്ടും മസിലുകളിലോട്ടൊന്നും എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്ലഡിൻ്റെ ഷുഗർ നല്ലോണം കൂടും. അപ്പോൾ ഈ ഷുഗർ എത്ര നോർമലിനേക്കാളും കൂടിയോ അതൊക്കെ വേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കിഡ്നി എന്ത് ചെയ്യും, ഈ വേസ്റ്റിനെ നമ്മുടെ മൂത്രത്തിലൂടെ കളയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരുപാട് മൂത്രം പോകുന്ന കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് വെള്ളം പോകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആദ്യം അനുഭവപ്പെടുന്ന ഒന്നാണ് തേഴ്സ്റ്റ്, അതായത് ദാഹം, നന്നായിട്ട് ദാഹം വരും. പിന്നെ നമ്മുടെ മസിലുകൾക്കും അതുപോലെ തന്നെ കോശങ്ങൾക്കും ഒന്നും വേണ്ട വിധത്തിൽ എന്ത് കിട്ടുന്നില്ല, ഷുഗർ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഷുഗർ കിട്ടാതാകുമ്പോൾ നമ്മുടെ ശരീരം എന്താ വിചാരിക്കുന്നത്, നമ്മൾ പട്ടിണിയിലാണെന്നാണ്. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ വിശപ്പ് കൂടും. പിന്നെ പലരിലും ഇത് എന്താ ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ സങ്കീർണത കൊണ്ടായിരിക്കും പലപ്പോഴും എന്തുണ്ടാവുക, ഈ നമ്മൾ ഈ അസുഖത്തിനെ കുറിച്ച് അറിയുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞരമ്പുകളെ കാലിലെ ഞരമ്പുകളെയൊക്കെ ബാധിക്കുമ്പോൾ നമുക്ക് കാലിലെ ചുട്ടുനീറിലും ഈ സൂചി കൊണ്ട് ചുടു ചുടാ കുത്തുന്ന പോലെയൊക്കെ അനുഭവപ്പെടും. കണ്ണിനെ ബാധിക്കുമ്പോൾ നമ്മുടെ കാഴ്ചയെ അത് ശരിക്കും ബാധിക്കും.
പിന്നെ മുറി ഉണങ്ങാനുള്ള സമയതാമസം വരിക. അടുത്തതായിട്ട് ഇതിലുണ്ടാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ഉണ്ടാവും. അതായത് നമ്മുടെ മസിലുകൾക്കും അതുപോലെ തന്നെ കോശങ്ങൾക്കും ഒന്നും വേണ്ട വിധത്തിൽ ഗ്ലൂക്കോസ് കിട്ടാതാവുമ്പോൾ അവർ നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ അതുപോലെ തന്നെ പ്രോട്ടീനൊക്കെ ദഹിപ്പിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ പ്രോട്ടീനൊക്കെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് വെയിറ്റൊക്കെ ഒരുപാട് കുറയും. ഇനി നമ്മൾ ലോകത്തിലെ കണക്കെടുക്കുകയാണെങ്കിൽ പ്രമേഹം ഏകദേശം 100 ആളുകളിൽ 9 പേർക്കാണ് ലോകത്തിൽ പ്രമേഹമുള്ളത്. നമ്മുടെ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ലോകത്തിൻ്റെ പ്രമേഹത്തിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. കാരണം ലോകത്ത് 100 ആൾക്കാർ പ്രമേഹ രോഗികൾ ഉണ്ടെങ്കിൽ അതിൽ 17 പേരും ഇന്ത്യയിൽ നിന്നാണ്. ഇനി നമ്മുടെ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ ഇന്ത്യയുടെ പിന്നെ പ്രമേഹത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേരളം. അതിനകത്ത് 100 ആളുകളിൽ 22 പേർക്ക് പ്രമേഹം ഉണ്ടെന്നാണ് കണക്ക് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലി തന്നെയാണ് അതിനുള്ള ഒരു മെയിൻ കാരണം. പിന്നെ നമ്മുടെ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ കേരളക്കാരുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊല്ലം നമ്മൾ പ്രമേഹം ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ പ്രമേഹത്തിൻ്റെ എങ്ങനെയാണ് നമുക്ക് പ്രമേഹം ഉണ്ടെന്ന് അറിയാൻ പറ്റുക, നമ്മൾ നമ്മുടെ ബ്ലഡിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യണം. അതിന് നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒന്ന് ചെയ്ത് നോക്കുക. അതായത് നമ്മുടെ ഭക്ഷണം കഴിക്കാതെയുള്ള ഷുഗർ 126 മുകളിലാണെങ്കിൽ നമുക്ക് പ്രമേഹം ഉണ്ടെന്നാണ്. ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷം കഴിച്ച് നോക്കിയിട്ട് നമ്മൾ നോക്കുമ്പോൾ 200 മുകളിലാണെങ്കിൽ ഷുഗർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ്, അതായത് 3 മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ അറിയുന്ന ടെസ്റ്റ്, 6.5 മുകളിലാണെങ്കിലും നമുക്ക് പ്രമേഹം ഉണ്ട്. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള ജീവിതശൈലിയിലൊക്കെ മാറ്റം വരുത്തണം. ഇനി പ്രമേഹം വരാത്തവർക്കാണെങ്കിലും ജീവിതശൈലി മാറ്റം വരുത്തി കഴിഞ്ഞാൽ പ്രമേഹം വരുന്നതിന് നമുക്ക് കുറേ ഡിലേ ആക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ എന്താണ് പ്രമേഹം, എന്തൊക്കെയാണ് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പ്രമേഹത്തെ തിരിച്ചറിയുന്നതെന്നൊക്കെ നിങ്ങൾ കണ്ടു. അപ്പം നിങ്ങൾക്ക് കിട്ടിയ വിവരം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഹെൽത്ത് ടിപ്സിനായിട്ട് ഡോക്ടർ റസാക്ക് ടോക്സ് വിസിറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.